റെയിൽവേ സ്റ്റേഷനിൽ അടക്കം സിസിടിവി പരിശോധിച്ചു. പക്ഷേ കൃത്യമായ ഒരു വിവരം പോലീസിന് ദൃശ്യങ്ങളുടെ പരിശോധന പൂർത്തിയായി. ഐലൻഡ് എക്സ്പ്രസ് വന്ന സമയത്തെ ദൃശ്യങ്ങളുടെ പരിശോധന 3:30 മുതൽ 4 വരെയുള്ള ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്നലെ 3:30 മുതൽ 4 വരെയുള്ള സമയത്ത് പെൺകുട്ടിയെ അവിടെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് സഹോദരൻ വാഹിദ് ഹുസൈൻ ആണ് ഈ ചെന്നൈയിൽ ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നീട് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് എന്ന് പറയുന്നു. ബാംഗ്ലൂരിലാണ്, താനുമായി പെൺകുട്ടി സംസാരിച്ചിട്ടില്ല, സഹോദരി സംസാരിച്ചിട്ടില്ല എന്നാണ് വാഹിദ് പറയുന്നത്. താനുള്ള സ്ഥലം സഹോദരിക്ക് അറിയില്ല എന്നും വാഹിദ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. വി വി അരുൺ കന്യാകുമാരിലുണ്ട്. അരുണ്, പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ്? ഏതാണ്ട് 5 മണിക്കൂറിലേക്ക്, 7 മണിക്കാണ് അവിടെ പോലീസ് എത്തിയത്, 5 മണിക്കൂറിലേക്ക് തെരച്ചിൽ തുടരുന്നു. പക്ഷേ യാതൊരു ലീഡും ഇല്ലാത്ത അവസ്ഥയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു വിവരവും കൃത്യമായ ഒരു തുമ്പും പോലീസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഇവിടെ സി സി ടി വി പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ വന്ന് ഇറങ്ങി എന്നതിന് യാതൊരു തെളിവും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ്. 5:55 പെൺകുട്ടി ബീച്ച് സൈഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ് ഇതുവരെയും പോലീസിനുള്ളത്. പക്ഷേ പൂർണ്ണമായും ആ മൊഴി പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ആ മൊഴി അതേപടി പോലീസ് ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നില്ല. ഏതായാലും പെൺകുട്ടി ഇവിടെ എത്തിയോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഏറ്റവും ആദ്യം സ്ഥിരീകരിക്കേണ്ടത്. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇവിടെ ഈ സി സി ടി വി റൂമിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി കൺട്രോൾ റൂമിലാണ് പോലീസ് സംഘം രാവിലെ മുതൽ ആദ്യം പരിശോധന നടത്തുന്നത്. ബീച്ച് സൈഡിലടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. പെൺകുട്ടി ആ ഭാഗത്തേക്ക് പോയി എന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറായത്. പക്ഷേ അതിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പെൺകുട്ടി ട്രെയിനിൽ കണ്ടു എന്ന യാത്രക്കാരിയുടെ മൊഴി, അത് വിശ്വസിച്ചാണ് ഇവിടേക്ക് പോലീസ് സംഘം രാവിലെയോടുകൂടി എത്തിയത്. ആ പെൺകുട്ടിയെ ട്രെയിനിൽ കണ്ടു എന്നുള്ളതിന് വസ്തുതയാണ്. ആ തേയാറ്റക്കരയ്ക്ക് കന്യാകുമാരിക്കും ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റോപ്പിൽ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് ആ രീതിയിൽ സംശയിക്കുന്നത്. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇവിടെ നിന്ന് തിരികെ പോയോ? ഈ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായും സി സി ടി വി ദൃശ്യങ്ങളിൽ അത് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇതുവരെയും അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ, റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ഇതെന്ന് കണ്ടെടുക്കാൻ ആയിട്ടില്ല. ആർ പി എഫും പോലീസും ഉൾപ്പെടെയുള്ള സംഘം അത് പരിശോധിച്ചു. അതിൽ ആ രീതിയിലുള്ള ഒരു തെളിവും അല്ലെങ്കിൽ ഒരു ദൃശ്യവും അങ്ങനെ പോലീസ് സഹായകമായി ലഭിച്ചിട്ടില്ല. ഏതായാലും പരിശോധന തുടരുകയാണ്. കേരള പോലീസ് സംഘവും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിന്റെ 2 ഉദ്യോഗസ്ഥരും, കന്യാകുമാരി പോലീസിന്റെ 2 ഉദ്യോഗസ്ഥരും ഈ കന്യാകുമാരി ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട്. അവർ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. പക്ഷേ പെൺകുട്ടി ഇവിടെ വന്ന് ഇറങ്ങി എന്നതിന് സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവുകളും ഒരു വിവരവും ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. നമുക്ക് ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഒക്കെയുള്ള കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പരിശോധന രാവിലെ മുതൽ നടക്കുന്നതാണ്. മറ്റെവിടെയെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനും കന്യാകുമാരിക്ക് മുമ്പ് എവിടെയെങ്കിലും പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നതിന്റെ സാധ്യതകളാണ് പോലീസ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഓട്ടോ ഡ്രൈവറുടെ മൊഴി ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അതിൽ വസ്തുത ഉണ്ട് എന്ന് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഏതായാലും മറ്റാരും പെൺകുട്ടിയെ കണ്ടതായും മൊഴി നൽകിയിട്ടുമില്ല. അത് റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ അല്ലെങ്കിൽ മറ്റ് പോർട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ ഒരു മൊഴിയും പോലീസിന് ഇതുവരെ നൽകിയിട്ടില്ല. ഇവിടെ ആയിരിക്കണം പെൺകുട്ടി വന്ന് ഇറങ്ങേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ഭാഗമാണിത്. ഇവിടെ വന്ന് ഇറങ്ങി പുറത്തേക്ക് പോകും. സ്വാഭാവികമായി ഇവിടെയൊക്കെ സി സി ടി വി സർവേലൻസ് ഉള്ള അരുണ്, സി സി ടി വി ക്യാമറകളുടെ പരിശോധന, അതായത് ഇന്നലെ 3:30 മുതൽ 6 വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു എന്നാണ്. അതിൽ ഈ പെൺകുട്ടി ഇല്ല എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഉണ്ടല്ലോ. ഈ ഇവിടെ തന്നെയാണ് പെൺകുട്ടി ഇറങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പിക്കാനാവാത്തൊരു പശ്ചാത്തലമല്ലേ? തീർച്ചയായിട്ടും പോലീസ് അത് സ്ഥിരീകരിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടി കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങി എന്നതിന് ഒരു സ്ഥിരീകരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പോലീസിന് അത് സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ
അത് ദൃശ്യങ്ങളിൽ അത് ഉണ്ടാകേണ്ടതാണ്, സിസിടിവി ക്യാമറകളിൽ അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരമൊരു തെളിവുകൾ, അത്തരമൊരു ദൃശ്യം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ദൃശ്യങ്ങളിൽ കാണേണ്ടതാണ്. പിന്നെ എങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ആ ഡ്രൈവറുടെ മൊഴി ആ രീതിയിൽ മുഖവിലി കെടുക്കേണ്ട എന്ന് പോലീസ് ഇപ്പോൾ ആ നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ. സ്വാഭാവികമായും പെൺകുട്ടി ഇവിടെ വന്നിറങ്ങി പുറത്തേക്ക് പോകണമെങ്കിൽ പോകുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ പതിയേണ്ടതാണ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇവിടെ ഇപ്പോൾ അത്തരം ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി പോലീസ് ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കാത്തത്. ഏതായാലും കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കും. എല്ലാ സാധ്യതകളും എല്ലാ വഴികളും പരിശോധിക്കും. അതായത് ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലവും റെയിൽവേ സ്റ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം, അവിടെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പരിശോധന നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡി സി പി അടക്കമുള്ള ഉന്നതോഗസ്ഥർ അത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒഴിഞ്ഞ കെട്ടിടങ്ങളും ഏതെങ്കിലും വീടുകൾ അല്ലെങ്കിൽ കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പരിശോധന നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ അന്വേഷണ സംഘത്തെ ഡി സി പി തിരുവനന്തപുരം ഡി സി പി ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ആ രീതിയിലുള്ള പരിശോധനയും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതായത് ഈ ബബിത എന്ന യാത്രക്കാരിയായിരുന്നുവല്ലോ ഈ പെണ്ണുങ്ങളുടെ ചിത്രം പകർത്തിയത്. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി പോലീസിന് മാറിയത്. അതനുസരിച്ചാണ് കന്യാകുമാരി എക്സ്പ്രസിൽ പെൺകുട്ടിയുണ്ട് എന്നുള്ളത് വ്യക്തമായത്. പക്ഷെ അതിനപ്പുറത്ത് ബബിത നെയ്യാറ്റിൻകരയിൽ ട്രെയിൻ ഇറങ്ങുകയാണ്, പിന്നീട് സ്റ്റോപ്പുകളുണ്ട്, പാറശ്ശാല അടക്കമുള്ള സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ കന്യാകുമാരിയിൽ എത്തി എന്നത് സംബന്ധിച്ച് ഓട്ടോക്കാർ നൽകിയ മൊഴി മാത്രമാണ്. അതിനപ്പുറത്ത് മറ്റു തെളിവും പോലീസിനില്ല എന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷെ അതിന് മുൻപുള്ള സ്റ്റേഷനുകളിലും പെൺകുട്ടി ഇറങ്ങിയേക്കാം. അപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഉണ്ടോ ഇപ്പോൾ? അത്തരം പരിശോധനകളും സ്വാഭാവികമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും ഏതായാലും കേരള പോലീസിന്റെ സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവർ ഇപ്പോൾ ഇവിടെ കന്യാകുമാരിയിലാണ് ഉള്ളത്. മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാനുള്ള സാധ്യതകളും പോലീസ് തേടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അത്തരം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന പൂർണ്ണമായ വിവരം പോലീസ് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഈ സിസിടിവികൾ പെടാതെ പെൺകുട്ടിക്ക് പുറത്തു പോകാൻ കഴിയുമോ, ആ ഒരു സംശയവും പോലീസിനുണ്ട്. പക്ഷേ ഒന്നും ഉറപ്പിക്കാൻ കഴിയാത്ത, ഒന്നും പൂർണ്ണമായും ആ രീതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുമുള്ളത്. ഈ സിസിടിവി ദൃശ്യങ്ങൾ തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് കൂടി പോലീസ് നേരിടുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒറ്റ മൊഴി വിശ്വസിച്ചാണ് പോലീസ് ഈ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന, അതും അതുപോലെ വിദ്യാർത്ഥി എടുത്ത ഫോട്ടോയും. അത് സ്വാഭാവികമായും നെയ്യാറ്റിൻകര വരെ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആ ഫോട്ടോ തെളിവാണ്. അതിനുശേഷം എവിടെ ഇറങ്ങി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസിന് ഒരെത്തും ശ്രദ്ധ കിട്ടാത്ത അവസ്ഥയുള്ളത്. ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടി മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിലടക്കം പാളങ്ങളിലടക്കം പരിശോധന സ്വാഭാവികമായും ഉണ്ടാകും. ഇവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവിടെയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂർ പിന്നിടുന്നു പെൺകുട്ടി വീട്ടിൽ നിന്ന് കാണാതായി എന്ന് വീട്ടുകാർ പറയുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ രാവിലെ 10 മണിക്ക് ശേഷമാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയിട്ടുള്ള വിവരം. ആ മൊഴി വിശ്വസിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇവിടെ ഈ ട്രാക്കിലും മറ്റും പരിശോധിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗങ്ങളിലും ഒക്കെ പരിശോധിച്ചിട്ടും പെൺകുട്ടിയെ കണ്ടെത്താനാകാത്തത് ഒരു ദുരൂഹത കൂടി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ സ്വാഭാവികമായും പെൺകുട്ടി നേരത്തെ കന്യാകുമാരിയിൽ വന്നതിനോ കന്യാകുമാരിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ബന്ധുക്കൾ താമസിക്കുന്നതിനോ ഉള്ള ഒരു ബന്ധം ഒന്നും ഇതുവരെ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. പെൺകുട്ടി സഹോദരൻ സംസാരിക്കുമ്പോഴും അത്തരം കാര്യമൊന്നും അവർക്ക് ഇവിടെ ബന്ധുക്കളുള്ളതായോ അല്ലെങ്കിൽ നേരത്തെ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, 13 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കന്യാകുമാരി മാരുതി നേരത്തെ വന്ന അധികം പരിചയമുള്ള പ്രദേശമല്ല. എങ്ങനെ ഈ ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി കയറാൻ തീരുമാനമെടുത്തു, എന്തുകൊണ്ട് ആ ട്രെയിൻ തന്നെ തിരഞ്ഞെടുത്തു എന്ന കാര്യങ്ങളിലും ഒക്കെ
വ്യക്തത വരേണ്ടതിന് പെൺകുട്ടിയുടെ കൈവശം മൊബൈൽ ഫോൺ ഇല്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഐലൻഡ് എക്സ്പ്രസിൽ തന്നെ കയറിയത് കന്യാകുമാരി വരാനുള്ള താല്പര്യം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പെൺകുട്ടി ഇതിന് സഹായിച്ചോ? ട്രെയിനിൽ നിന്നും അങ്ങനെ അത്തരത്തിൽ ആരെയും കണ്ടതായ വിവരമൊന്നും വിദ്യാർത്ഥിയുടെ മൊഴിയിലില്ല. വിദ്യാർത്ഥി പറയുന്നതില്ല. ഒറ്റയ്ക്കായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ 20 രൂപ മറ്റോ ഉണ്ടായിരുന്നുവെന്നാണ് നേരത്തെ വിദ്യാർത്ഥി തന്നെ പറഞ്ഞത്. എല്ലാം ഒരു പൂർണ്ണമായും ഒരു ഇരുട്ടിത്തപ്പുന്ന അവസ്ഥയിലാണ് പോലീസ് ഇപ്പോഴും പോകുന്നത്. 7 മണിയോടുകൂടി ഇവിടെ എത്തി ഇത്ര സമയം പിന്നിടുമ്പോഴും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ലഭിക്കുന്ന വിവരങ്ങൾ ഒന്നും ആ രീതിയിൽ വിശ്വസിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട്. പോലീസിന് മൊഴികൾ വിശ്വസിച്ച് ഇവിടെ വന്നെങ്കിലും ആ മൊഴികളിലൊന്നും ഒരു കൃത്യതയില്ലാത്ത ഒരു വലിയ പ്രശ്നം പോലീസിനെ കുഴക്കുന്നുണ്ട് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും മൊഴികളിൽ ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ രാവിലെ 5:30 ഈ പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്നുള്ള ഒരു വിവരമാണ് കൈമാറിയത്. പക്ഷെ അക്കാര്യത്തിലും അവർ ഉറപ്പിച്ച് പറയുന്നില്ല പെൺകുട്ടി ഇതാണ് എന്ന കാര്യത്തിൽ. അതിനനുസരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം പൂർണ്ണമായും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നുള്ളതാണ്. അതനുസരിച്ച് 5-അംഗ പോലീസ് സംഘം 7 മണിയോടുകൂടി ഈ പോലീസ് കന്യാകുമാരിൽ എത്തിച്ചേരുകയും തുടർന്ന് കന്യാകുമാരിയിൽ എൻ്റെ മുക്കും മൂലയും അരിച്ച് പരിശോധിക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും പെൺകുട്ടിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നില്ല എവിടെയാണ് എന്നത് സംബന്ധിച്ച്. ഇന്ന് പുലർച്ചെ 5:30 കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം. ഈ ഓട്ടോ ഡ്രൈവർമാരുടെ അരുണ് ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ വിവരമാണല്ലോ പോലീസിന് ഏറ്റവും നിർണായകമായത്. അപ്പം ഓട്ടോ ഡ്രൈവർമാരുടെ അസോസിയേഷൻ അടക്കം പോലീസ് ഫോട്ടോ കൈമാറിയിട്ടുണ്ട്. സമാന്തരമായി ഈ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമൊക്കെ വ്യാപകമായി തിരയുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ടൂറിസം മേഖലയാണ് കന്യാകുമാരി. അനവധി നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ മറ്റ് മേഖലകളിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം കൂടാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത്തരം അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ഒരു ഈ റെയിൽവേ സ്റ്റേഷനും കന്യാകുമാരി ബീച്ചുമായി അധികം ദൂരമില്ല. ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ 1.5 കിലോമീറ്റർ അകത്ത് മാത്രമേ ആ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ പ്രധാനമായും 1 കിലോമീറ്ററിനകത്ത് മാത്രമേ ആ ദൂരമുള്ളൂ. ആ പ്രദേശത്ത് വളരെ തറവായ ഒരു പരിശോധന നടത്താനാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന തിരുവനന്തപുരം ഡി സി അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ പരിശോധനയാണ് നേരത്തെയൊക്കെ നടന്നത്. ബീച്ച് സൈഡിലും കടകളിലുമൊക്കെ ആ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർമാർക്കും മറ്റും ഈ ഫോട്ടോ കൈമാറിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധേന കുട്ടിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, സ്വാഭാവികമായും 13 വയസ്സുകാരിയാണ്, അവർക്ക് വലിയ ഭയമുണ്ടായി. കാരണം ഈ വീട് വിട്ട് വരുമ്പോൾ ആ സമയത്തുണ്ടാകുന്നൊരു മനോവികാരമായിരിക്കില്ല പിന്നീട് ഒറ്റപ്പെടുമെന്ന് തോന്നുമ്പോൾ. ഈ സമയം കടന്നു പോകും തോറും അല്ലെങ്കിൽ ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ടായി, സ്വാഭാവികമായി ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു എവിടെയെങ്കിലും ഭയന്ന് മാറിയിരിക്കുകയാണോ അല്ലെങ്കിൽ വീട്ടുകാർ വീട്ടിൽ നിന്ന് വീണ്ടും പ്രശ്നമുണ്ടാകുമെന്ന ഭയപ്പാടുണ്ടാകാം. അങ്ങനെയൊക്കെ പെൺകുട്ടി എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയാണോ എന്ന സംശയമൊക്കെ പോലീസിനുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി വച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. 13 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയാണ്. 13 വയസ്സുള്ളപ്പോൾ സ്വാഭാവികമായും അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകും. ഏതായാലും കുട്ടിക്ക് ആപത്തൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘമുള്ളത്. ഇവിടെയൊക്കെ പോലീസ് എല്ലാ തരത്തിലുള്ള എല്ലാ സാധ്യതകളും നോക്കി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു ലീഡിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഈ CCTVയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വസനീയമായ മൊഴികളോ പോലീസിന് ലഭിച്ചിട്ടില്ല. ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഇപ്പോൾ ആ രീതിയിൽ വിശ്വസിക്കേണ്ട, അതൊരു ഒരുപക്ഷെ ഒരു വ്യാജ മൊഴിയാകാം അല്ലെങ്കിൽ സംശയം തോന്നി പറഞ്ഞതാകാം എന്നൊക്കെയുള്ളൊരു വിധേയത്തിലേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അപ്രീകരണമോ ആധികാരികതയോ ഉണ്ട് എന്ന് പോലീസും വിശ്വസിക്കുന്നില്ല. നമുക്കും സ്വാഭാവികമായി ആ ഇവിടെ വന്നിറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ ഉറപ്പായും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ഇതുവരെയും ആ പെൺകുട്ടി വന്നിറങ്ങിയതോ അല്ലെങ്കിൽ അവൾ ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായോ ഉള്ള ഒരു തെളിവും ഒരു വിവരവും CCTV ദൃശ്യങ്ങളിലും ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതുതന്നെയാണ് പോലീസിനെ കുഴക്കുന്നത്. അതുതന്നെയാണ് ഈ അന്വേഷണത്തെ ആ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ എങ്ങുമെത്താത്ത അവസ്ഥയാണ്. പോലീസിന് അവരുടേതായ സമയം വേണ്ടിവരും. കാരണം ഇത്തരം മിസ്സിംഗ് കേസുകളിൽ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം വേണ്ടിവരും. ഇപ്പോൾ അരുൺ നിൽക്കുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ്. അവിടെ നിന്നാണ് പെൺകുട്ടി മിസ്സിംഗ് ആയത്. ഒരുപക്ഷെ ഇവിടെയാണ് വന്ന് ഇറങ്ങിയത്.
എന്നുള്ള സൂചനകളാണ് പോലീസിന് മുന്നിലുള്ളത്. അതനുസരിച്ച് ഈ സ്റ്റേഷന്റെ പരിസരം, ബീച്ച്, സ്റ്റേഷന്റെ പരിസരം അടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. കേരള പോലീസിന്റെ കൂടുതൽ സംഘം ഒരു പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയേക്കാം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇപ്പോൾ അഞ്ചംഗ സംഘമാണ് അവിടെ ഉള്ളത്. അവർ തമിഴ്നാട് പോലീസും ആർ പി എഫുമായും മറ്റും ചേർന്നാണ് ഇപ്പോൾ അന്വേഷണ പുരോഗതി, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. വി വി അരുൺ അവിടെ തുടരുന്നുണ്ട്. അപ്പം ഡാൻ കുര്യനുള്ളത് ഇവിടെ പെൺകുട്ടിയുടെ വീട്ടിലാണ്, കഴക്കൂട്ടത്ത്. ഒരു മാസം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ എത്തിയിട്ട് അസമിൽ നിന്ന് ഈ പെൺകുട്ടി ഇവിടെയൊക്കെ എത്തിയിട്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.